സാജികോണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പുതിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വാൻഡിലയിൽ നെയ്മീൻ പൊള്ളിച്ചാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്. അതിനു മുമ്പാകെ ഈ ചാനൽ ആദ്യമായി കാണുന്നത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. ഞാൻ പുതിയതായിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന നെയ്മീനാണ്, നന്നായിട്ട് ക്ലീൻ ചെയ്ത നെയ്മീനാണ്. ഇനി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി, 1/2 സവാള, പച്ചമുളക്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 തക്കാളി, ഗരം മസാലപ്പൊടി. ഇതിനാ സ്റ്റൗവിൽ വെച്ച് 2 സൈഡും ഒന്ന് ചൂടാക്കിയ വാൻഡിലയാണ്. ഓൾറെഡി ഞാൻ നെയ്മീനിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 1/2 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടാണ്. നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത് ഒരു ഫ്രൈയിങ് പാൻ എടുത്ത് അതിലേക്ക് ഒരിത്തിരി ഓയിൽ വിതി കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നെയ്മീൻ അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ 1 സൈഡും നെയ്മീൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ നെയ്മീൻ 2 സൈഡും ഒന്ന് ഫ്രൈ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി ഒരു വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ആ ഓയിലിൽ തന്നെയാണ് ഞാൻ സവാളയും പച്ചമുളകും തക്കാളിയും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വാഴണ വരുന്ന് വഴറ്റി വന്ന് കൊടുക്കാം. ഇപ്പം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1/4 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. അധികമൊന്നും വെള്ളം വീത്തണ്ട, കുറച്ച് വീത്തിയാൽ മതി. ഒരു കുഴമ്പ് രൂപത്തിലാവണ രീതിയിൽ ഈ പരുവത്തിൽ. ഇനി അതിലേക്ക് ഞാൻ കർമ്മസാലപ്പൊടി 1/4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തു. കറിവേപ്പില. ഇപ്പോൾ നമ്മൾ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് വാൻഡിലയിൽ നടുക്കായിട്ട് കുറച്ച് റോസ്റ്റ് അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നടുക്കായിട്ട് തന്നെ ഈ പൊരിച്ച നെയ്മീൻ അതിൽ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ പൊക്കത്തും ഈ റോസ്റ്റും ഒന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് 2 സൈഡും ഫോൾഡ് ചെയ്തൊന്ന് നന്നായിട്ടൊന്ന് മടക്കി വെച്ചിട്ട് ഒന്ന് കെട്ടിട്ട് വെക്കണം. എന്നിട്ടൊരു അപ്പച്ചമ്പ് എടുത്തിട്ട് ഈ വാൻഡിലെ പുതിന നെയ്മീനെ അതിലേക്ക് വെച്ച് കൊടുക്കാം. 1/2 മണിക്കൂറോളം നമുക്കൊന്ന് ഒന്ന് ആവി കൊള്ളിക്കണം. ഇപ്പം നന്നായിട്ട് ആവിയുണ്ട്. നെയ്മീൻ പൊള്ളിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതാണ് നെയ്മീൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിൾ റെസിപ്പിയാണ്. ഈ വീഡിയോ ആദ്യമായി കാണുക. ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം ചെയ്യുക. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്കിനൊരു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.